ഞാൻ വലിയൊരു ക്രിക്കറ്റ് പ്രേമിയാണ്. ഇപ്പോൾ സ്പോർട്സിലും അല്പം ഇടപെടുന്നൊക്കെ ഉണ്ട്. ഈ വിരാട് കോഹ്ലിയുടെ അസൂയാവഹമായ ഉയർച്ചയെ ഞാൻ വളരെയധികം ആരാധനയോടെയാണ് നോക്കിക്കാണുന്നത്. ഗ്രൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ ഊർജം ഞാൻ കാണുന്നു. കളിക്കളത്തിന് പുറത്തും അദ്ദേഹം വളരെ ഊർജ്ജസ്വലനാണ്. അദ്ദേഹം കളിയുടെ നിയമങ്ങൾ രൂപാന്തരപ്പെടുത്തുകയും തിരുത്തി എഴുതുകയും ചെയ്യുന്ന രീതി എടുത്തു പറയേണ്ട ഒന്നാണ്. T20 ഫോർമാറ്റ് 140 മുതൽ 160 വരെ ആയിരുന്നു പാർ സ്കോർ ആയിരുന്നത്. അദ്ദേഹം അത് പുനർനിർവചിച്ചു. ഇപ്പോൾ അത് 250 240. മറ്റുള്ളവരെക്കാൾ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. കഴിവുള്ള ഒരുപാട് പേരുണ്ട്. ഈ കഴിവുള്ളവർ ധാരാളമുണ്ടെങ്കിലും ഈ കഴിവ് തിരിച്ചറിയുന്നവർ ചുരുക്കമാണ്. തനിക്ക് കുറച്ചുകൂടി ചെയ്യാൻ കഴിയും, കൂടുതൽ പ്രചോദിപ്പിക്കാൻ കഴിയും, കൂടുതൽ സൃഷ്ടിക്കാൻ കഴിയും, പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നെല്ലാം. അങ്ങനെയെല്ലാം മനസ്സിലാക്കാൻ ഒരാൾക്ക് എന്താണ് വേണ്ടത്? അത് ഉള്ളിൽ നിന്ന് എന്തെങ്കിലും വരുന്നുണ്ടോ, അതോ പുറത്തു നിന്നാണോ അത് വരുന്നത്? എന്താണത്? I have also been watching Virat Kohli with interest because ഞാൻ കഴിഞ്ഞ 40-45 വർഷത്തെ മികച്ച ബാറ്റ്സ്മാൻമാരെ കണ്ടിട്ടുണ്ട്. വളരെ കുറച്ചു പേര് മാത്രമാണ് ഇദ്ദേഹം ബോൾ അടിക്കുന്നത് പോലെ അടിച്ചു കണ്ടിട്ടുള്ളത്. വേറൊരാളെ ഇദ്ദേഹത്തെപ്പോലെ എന്ന് പറയാൻ പറ്റുന്നത് അത് വിവിയൻ റിച്ചാർഡ്സാണ്. ഇദ്ദേഹത്തെപ്പോലെയാണ് അദ്ദേഹം ബോളടിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അന്ന് അദ്ദേഹം ബോൾ ചെയ്തതുപോലെ ഇന്ന് ബോൾ ചെയ്യുന്നത് ഈ പയ്യനാണെന്നാണ്. അത് വളരെ അപൂർവമാണ്. മിക്ക ആളുകളും ക്രിക്കറ്റ് കണ്ടിട്ടുള്ളത് TV മാത്രമാണ്. ഒരുപക്ഷെ അവർക്കിത് മനസ്സിലാവണമെന്നില്ല. ഈ ഗ്രഹത്തിലെ വളരെ അപകടം പിടിച്ച കളികളിലൊന്നാണിത്. ഒരു കട്ടിയുള്ള പന്ത് നിങ്ങളിലേക്ക് പാഞ്ഞെടുക്കുന്നു മണിക്കൂർ 130 മുതൽ 140 വരെ കിലോമീറ്റർ വേഗതയിൽ. പിന്നെ പന്ത് പിച്ച് ചെയ്യുന്ന ഒരേ ഒരു കായിക വിനോദമാണിത്. എന്നിട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അവിടെ വളരെ കുറച്ച് സമയം മാത്രമേ ലഭിക്കൂ ഒരു തീരുമാനമെടുക്കാൻ, എങ്ങനെയാ പന്ത് കൈകാര്യം ചെയ്യണമെന്ന്. ഇത് വളരെ അപകടം പിടിച്ച കളിയാണ്. ഇത് നിങ്ങൾക്കറിയാവോ, ചില ബോൾ ചെയ്യുന്ന മിഷനുകളുണ്ട് കൽക്കട്ടയിൽ. ഉണ്ട്, ബോൾ ചെയ്യുന്ന മിഷനുകളുണ്ട്. ഒരു ചെറുപ്പക്കാരൻ, ഞാൻ പറയുന്നു, 140 കിലോമീറ്റർ വേഗതയിലല്ല, 80-90 കിലോമീറ്റർ വേഗതയിൽ. അവിടെ ഒരു 90 കിലോമീറ്റർ വേഗതയിലാണ് മിഷൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നോക്കണം ബോൾ എങ്ങനെയാണ് നിങ്ങളുടെ നേരെ വരുന്നതെന്ന്. ശരിക്കും അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അവിടെ ഓരോ ബോളും നിങ്ങളിലേക്ക് വരുന്നത് പല രീതികളിലാണ്. അതിനാൽ അവിടെയുള്ള എല്ലാവരെയും കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ മനസ്സിലാക്കണം അത് വളരെ നല്ലതാണെന്ന്. അവർ വളരെ വിചിത്രമായി കാണപ്പെടും. ചിലർക്കൊന്നും കിട്ടിക്കാണല്ലേ, എന്നാലും അവർ ഗംഭീരമായിരിക്കും അവർ ചെയ്യുന്നത് കാണുമ്പോൾ. ചിലരാണെങ്കിൽ വെറുതെ അവിടെ നിൽക്കും. ഇതെന്നെ ഓർമ്മപ്പെടുത്തിയത്, അത് ഒരു മോട്ടോർ സൈക്കിൾ റൈഡർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കെനി റോബർട്സ് എന്നായിരുന്നു. അദ്ദേഹം അടുപ്പിച്ച് 5 തവണ വേൾഡ് ചാമ്പ്യനായിരുന്നു. ആൾക്കാർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പല രാജ്യങ്ങളിലായി 16 മത്സരങ്ങളുണ്ടായിരുന്നു ഈ ചാമ്പ്യൻഷിപ്പ് ലഭിക്കാൻ. എല്ലാ മിഷനുകളും തയ്യാറാക്കി വെച്ചത് വിവിധ കമ്പനികളായിരുന്നു. അതിനനുസരിച്ച് പ്രതിഭകളുമുണ്ടായി. അടുപ്പിച്ച് 5 പ്രാവശ്യം ജയിക്കുക, അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്, അസാധ്യവുമാണ്. അപ്പോൾ അവർ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് എങ്ങനെ സാധിച്ചു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. എനിക്കത് നന്നായിട്ട് മനസ്സിലായി. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പടികളും അങ്ങനെയാണ് ചെയ്തത്. ഞാനെപ്പോഴും അനിയന്ത്രിതമായി പോവും, എന്നാൽ നിയന്ത്രണമുണ്ടാകും. ഇതാണ് എല്ലാവരും തേടുന്നത്. അവർക്ക് ജീവിതത്തിൽ കുറച്ച് കീറുകൊക്കെ വേണം, പക്ഷേ ഭ്രാന്തനാകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവരാഗ്രഹിക്കുന്നത് കരുതലും സുരക്ഷിതത്വവുമാണ്. അതവരെ ഒരു കവചത്തിനുള്ളിലാക്കുന്നു ഈ ഒരു ചെറിയ കിറുക്കിൽ നിന്ന്. എന്നിട്ട് അവരെ അത്ഭുതപ്പെടും, എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന്. ഇത് വളരെ മടുപ്പും കൊളരുതാത്തതുമാണ്. എന്നിട്ടവർ പുറത്തേക്ക് ഇറങ്ങും, എന്തെങ്കിലും തട്ടി വീഴുകയും ചെയ്യും. അവരെന്ത് ചെയ്യും, വീണ്ടും ഒരു ഭിത്തി ചുറ്റിനും കെട്ടും. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന് നിങ്ങളൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഒന്ന് സീലാണ്, മറ്റൊന്ന് നിങ്ങൾ ചെയ്യുന്നതിനെ സ്നേഹിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നതിനെ നിങ്ങൾ ശരിക്കും സ്നേഹിക്കുന്നു, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതും. ഇപ്പോൾ
എനിക്ക് തോന്നുന്നു ഈ അടുത്തിടെ വിരാട് കോഹ്ലി ടെലിവിഷനിൽ വന്ന് പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അദ്ദേഹം പറഞ്ഞത് എനിക്ക് സന്യാസിമാരെ പോലെയൊക്കെ ആകണമെന്ന്. എന്തായാലും അദ്ദേഹത്തിന്റെ ഓരോ രീതികളാണ് ശാന്തനാകാൻ വേണ്ടി. അദ്ദേഹത്തിന് പ്രാപ്യമായ കഴിവുകൾ വെച്ച് അദ്ദേഹം ഒരു പ്രതിഭാസം തന്നെ ആകേണ്ടതാണ്. ഈ ഗ്രഹത്തിലെ ക്രിക്കറ്റിൽ ഒരു പുതിയ ഇതിഹാസം തന്നെ രചിക്കാം. അടുത്തൊരു കളിക്കാരനായിട്ടല്ല, അദ്ദേഹത്തിന് അത്യാവശ്യം വേണ്ട വളരെയധികം പ്രത്യേകതകളുണ്ട്. ഞാനിത് അദ്ദേഹത്തിന് 17 വയസ്സുള്ളപ്പോൾ പറഞ്ഞതാണ്. സിംഗപ്പൂരിൽ അദ്ദേഹത്തിന്റെ കളി കണ്ടപ്പോൾ 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരുടെ കളിയായിരുന്നു അന്ന്. അദ്ദേഹം അതിന്റെ ക്യാപ്റ്റനായിരുന്നു. അന്ന് ആ കുട്ടിയുടെ കളി കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഈ കുട്ടി വളരെ മുന്നോട്ട് പോകുമെന്ന്. പിന്നെ അദ്ദേഹം എന്റെ കാഴ്ചവട്ടത്തിൽ നിന്ന് 5-6 വർഷം അപ്രത്യക്ഷനായി. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഉയർന്നു വന്നു ഇന്ത്യൻ ടീമിലേക്ക്. ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ യാത്ര തുടരുകയാണ്. ഒരുപക്ഷേ അദ്ദേഹം കുറച്ചുകൂടി ശാന്തനെ ജ്വലിക്കുകയാണെങ്കിൽ, സ്വയം കത്തിച്ചു കളയുന്ന ജ്വലനമായിരിക്കരുത്. അങ്ങനെ അദ്ദേഹം ആകുവാണെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും കാണാത്ത രീതിയിലേക്ക് അദ്ദേഹം വളരും.